ഹായ് എവ്രി വൺ, ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലെസണുകളാണ്, നമ്മളെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റാരുമല്ല, അലിബാബ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ജിയാൻറ്റിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള ജാക്മയെ കുറിച്ചാണ്. നമ്മൾ വിചാരിക്കും സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ, ഫാമിലിയിൽ സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ, വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, വലിയ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ സക്സസ് ആകൂ എന്നുള്ളതാണ്. എന്നാൽ ജാക്മയുടെ ജീവിതത്തിൽ ഇതിനൊക്കെ നേരെ തിരിച്ചാണ് കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ. അദ്ദേഹത്തിൻ്റെ ടീനേജ് ലൈഫിൽ വളരെ വലിയ പ്രതിസന്ധികൾ നേരിട്ട ഒരു സാധാരണ വ്യക്തിയായിരുന്നു. അതായത് മിഡിൽ സ്കൂളിൽ ഏകദേശം 3 തവണയാണ് ജാക്മ പരാജയപ്പെട്ടത്. 3 വർഷം നഷ്ടപ്പെടുന്ന രീതിയിൽ 3 തവണ അദ്ദേഹം സ്കൂളിൽ തോറ്റുപോയിട്ടുണ്ട് ജാക്മ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നല്ല, വളരെ ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം നിരന്തരമായിട്ട് പരിശ്രമിച്ചു. ഒരുപാട് തവണ ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും എൻട്രൻസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഒരു എൻട്രൻസ് പോലും വിജയിച്ചില്ല. അവസാനം ഒരു നോർമൽ, ഒരു എൻട്രൻസും ആവശ്യമില്ലാത്തൊരു നോർമൽ യൂണിവേഴ്സിറ്റിയിലാണ് പുള്ളിക്കാരന് അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ ഗ്രാജുവേഷനൊക്കെ ഒരു സാധാരണ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ജോലി കിട്ടുക എന്നുള്ളതാണ്. ജോലിക്ക് കിട്ടുക, ജോലിക്ക് അക്സെപ്റ്റൻസ് കിട്ടുക, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ എല്ലായിടത്തും കയറി ഇറങ്ങി സി വി കൊടുത്തു. ജാക്മയും അതുപോലെ തന്നെ എല്ലായിടത്തും കയറി ഇറങ്ങി സി വി കൊടുത്തു, പലയിടത്തും ഇൻ്റർവ്യൂവിന് പോയി. 30 തവണ നിരന്തരമായിട്ട് ജോലിക്ക് ശ്രമിച്ചിട്ടും വിജയിക്കാൻ കഴിയാതെ റിജക്റ്റ് ചെയ്യപ്പെട്ട ജാക്മ പക്ഷേ തോറ്റു കൊടുക്കാൻ മാത്രം തയ്യാറായിരുന്നില്ല. എൻ്റെ ലൈഫ് ഞാൻ തീരുമാനിക്കുന്നിടത്താണ് എന്നുള്ള ആ ഒരു ധൈര്യം, റിസ്ക് എടുക്കാനുള്ള വല്ലാത്തൊരു കഴിവ്, ദ ലെസൺ നമ്പർ 1, റെഡി ടു ടേക്ക് റിസ്ക്. ആ റിസ്ക് എടുക്കാനുള്ള കഴിവ് ജാക്മയ്ക്കുണ്ടായിരുന്നു. ഒരുപാട് റിജക്ഷൻ കിട്ടി, പക്ഷെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ജാക്മ തൻ്റെ ഏറ്റവും അടുത്ത 17 സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി, തൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി. ഒരു ബിസിനസ് തുടങ്ങാം, ഇൻ്റർനെറ്റ് ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും തൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി. ഇൻ്റർനെറ്റ് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇൻ്റർനെറ്റ് അന്ന് കേട്ടുപോലും പരിചയമില്ല. ചൈനയിൽ അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കാരണം ഇൻ്റർനെറ്റിനെ കുറിച്ച് ആരും അവെയർ പോലും അല്ലാതിരിക്കുന്ന ഒരു കാലത്ത് ഈ കൂട്ടുകാർക്കിടയിലേക്ക് ഇത് പറഞ്ഞപ്പോൾ അവർക്ക് ബിസിനസ്സിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല. പക്ഷെ ജാക്മയെ വിശ്വസിച്ചും ജാക്മ പറഞ്ഞതിൻ്റെ രീതി മനസ്സിലാക്കിയിട്ടും അവർ ഫ്ലാറ്റിൽ വെച്ചുകൊണ്ട് 17 കൂട്ടുകാരുമായി ചേർന്ന സ്ഥാപനത്തിൻ്റെ പേരാണ് അലിബാബ. വിചാരിച്ച പോലെ ഇൻ്റർനെറ്റ് സൗകര്യം എല്ലായിടത്തും ഇല്ല. ഇൻ്റർനെറ്റിൽ ആളുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കൾച്ചർ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാക്മയെന്ന് തൻ്റെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, 1 വർഷത്തിനിടയിൽ 1 ഓർഡർ പോലും ഏകദേശം അവർക്ക് കിട്ടിയില്ല. അവർ തന്നെ പരസ്പരം ഓർഡർ പ്ലേസ് ചെയ്യുകയും വാങ്ങുകയും, ഈ പാർട്ട്നേഴ്സ് തന്നെയാണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് എന്നതാണ്. സോ അങ്ങനെയുള്ള ചാലഞ്ചിങ് സിറ്റുവേഷനുകൾ ഉണ്ടായി. പക്ഷേ ലെസൺ നമ്പർ 2, നോട്ട് റെഡി ടു ഗിവ് അപ്പ്. ഒരു മിഷൻ തുടങ്ങി, വിജയിക്കുന്ന ഉറപ്പുണ്ട്, കൺസെപ്റ്റിനെ കുറിച്ച് പ്രതീക്ഷയുണ്ട്, പക്ഷേ ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക് എത്താൻ സമയമെടുക്കും. ഇൻ്റർനെറ്റ് അമേരിക്കയിൽ വലിയ വ്യാപകത്തിൽ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്, വലിയ രീതിയിൽ സക്സസ്ഫുൾ ആണ്, അവിടെ പല ഓൺലൈൻ കമ്പനികളും നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇവിടെ അത് വ്യാപിക്കാൻ സമയമെടുക്കും, അതുവരെ പിടിച്ചു നിന്നേ പറ്റൂ. പല ഓൺട്രപ്രണേഴ്സും പലതും തുടങ്ങിയിട്ട് പാതിയിൽ ഇട്ടെറിഞ്ഞു പോകും. പക്ഷെ ജാക്മ വാസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ്. ഹി വാസ് റെഡി ടു ടേക്ക് റിസ്ക് ആൻഡ് പെർസിസ്റ്റൻസ്. കടിച്ച് തൂങ്ങി നിന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ കൊടുത്തും വാങ്ങിക്കൊണ്ടാണ് ആ ഒരു ഇൻ്റർനെറ്റ് കമ്പനിയെ നിലനിർത്തിയത് ഫോർ എ ടൈം പീരിയഡ്. പിന്നീട് ലോകം കണ്ടത് വ്യത്യസ്തമായ കാഴ്ചകളാണ്. നിരന്തരമായി പരിശ്രമിച്ചു. പണമുണ്ടാക്കുക എന്നതിനും അപ്പുറത്ത് അലിബാബയുടെ വളരെ വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ചൈനയിലുള്ള മാനുഫാക്ചറേഴ്സിന് അവരുടെ ക്വാളിറ്റിയുള്ള, ഇൻ്റർനാഷണലി സെല് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ ലോകത്തിന് മുന്നിൽ സെല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ഒരു MSME സെഗ്മെൻറ്റിലെയും സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രി സെഗ്മെൻറ്റിലുള്ള വലിയ സൗകര്യങ്ങളും വലിയ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഒന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മാനുഫാക്ചറേഴ്സിനും കച്ചവടക്കാർക്കും അവരുടെ പ്രോഡക്റ്റ് ലോകത്തിന് മുന്നിൽ വിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന രീതിയിലാണ് ജാക്മ അലിബാബയെ ആ ഒരു പ്ലാറ്റ്ഫോമിനെ ബിൽഡ് ചെയ്തെടുത്തത്. ലെസൺ നമ്പർ 3, ഗിവ് എ സോഷ്യൽ സൊല്യൂഷൻ. ആ ഒരു സൊല്യൂഷൻ സമയമെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഗ്ലോബലി വളർന്ന് പന്തലിക്കുന്നതാണ് ലോകം കണ്ടത്. ഒരുപാട് അവാർഡുകൾ ജാക്മയെ തേടി വന്നു. ഫോർച്യൂൺ 500 കമ്പനിയിൽ വന്നു. ഏഷ്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള
ആളുകൾക്കിടയിൽ വന്നു. അതുപോലത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരുടെ ലിസ്റ്റിലേക്ക് ജാക്ക്മ പലപ്പോഴും ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ചൈനയിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ ലിസ്റ്റിലേക്ക് ജാക്ക്മ വന്നു. ലെസൺ നമ്പർ 4, ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള വിഷൻ ആയിരുന്നു. ടണൽ മൈൻഡഡ് അല്ല. നമ്മളിൽ പല ആളുകളും ഉണ്ട് വളരെ ടണൽ മൈൻഡഡ് ആയിട്ടുള്ള വിഷനോട് കൂടിയിട്ട് മൂവ് ചെയ്യുന്നവർ. എനിക്ക് IAS കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഗവൺമെൻറ് ജോലിയിൽ കയറണം, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്, ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെടും. കഴിഞ്ഞ ദിവസമാണ് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞത്, സർ ഞാൻ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട്, വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് നിരന്തരമായി രാവും പകലും പരിശ്രമിച്ചിരുന്നു എൻട്രൻസിൽ, എനിക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. കിട്ടിയില്ല സർ, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡായി, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇങ്ങനെ പരിശ്രമിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേണ്ടതാണ്. ഒന്നുകിൽ നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പരിശ്രമിക്കുക. ജാക്ക്മയും അതുപോലെ തന്നെ ജോലി നേടാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചു. യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ എൻട്രൻസ് എഴുതി, തോറ്റു എന്ന് കരുതിയിട്ട് ജീവിതം അവസാനിപ്പിക്കുന്നില്ല. ആ ടണലിൻ്റെ അകത്തുനിന്ന് കാഴ്ചയൊന്ന് പുറത്തേക്ക് തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ അവസരങ്ങളുടെ കലവറ നമുക്ക് ഏറ്റവും സ്യൂട്ടബിളായ രീതിയിൽ, ഇതിനപ്പുറത്ത് 100 അവസരങ്ങൾ അപ്പുറത്തുണ്ട് എന്ന തിരിച്ചറിവാണ് ദ ലെസൺ നമ്പർ 4, ബ്രോഡ് ആൻഡ് ഓപ്പൺ മൈൻഡഡ്. ഓപ്പൺ ആയിരിക്കുക, ഓപ്പൺ ഹൃദയവും കണ്ണും നിങ്ങൾ പുറത്തേക്ക് തുറന്നു വെക്കുക. നിങ്ങൾക്ക് ലോകത്ത് ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ, ജയിക്കാൻ നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച ഒരാളാണെങ്കിൽ, ഒരവസരം കിട്ടിയില്ലെങ്കിലും ഡോണ്ട് ഗിവ് അപ്പ്. ഒരു സംഗതി പോയി കഴിഞ്ഞാൽ ജയിക്കുന്നില്ല, എനിക്ക് കഴിയുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നിങ്ങൾ വിട്ടെറിഞ്ഞ് ഒഴിവാക്കാതിരിക്കേണ്ടത്. പക്ഷേ അവസരങ്ങൾ വേറെയുണ്ട്, ആ അവസരങ്ങളെ കണ്ടെത്തുക, ലോകത്തോളം വളരുക. ജാക്ക്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാനുള്ള ഏറ്റവും വലിയ ലെസണുകൾ ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു ലൈഫ് ലെസൺസ് നമ്മുടെ ജീവിതത്തിൽ വളരെ ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരിടത്ത് തോറ്റാൽ ജീവിതം അവസാനിക്കുന്നില്ല, മുന്നോട്ട് പോകുക, അവസരങ്ങൾ സൃഷ്ടിക്കുക, അവസരങ്ങൾ കിട്ടുകയല്ലേ ചെയ്യുക. വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇൻവെസ്റ്റേഴ്സും മറ്റുമൊന്നും അലിബാബയിലേക്ക് കൊണ്ടുപോയി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല തുടക്കത്തിൽ. കമ്പനി ഗ്രോ ചെയ്യുമ്പോഴാണ് 10 മില്യനും 20 മില്യനും 5 മില്യനും ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് വന്നത്, പല ബാങ്കുകളും മറ്റുമൊക്കെ വന്നത്. പക്ഷേ അവസരങ്ങൾ വരുന്നതിൻ്റെ പേരല്ല സക്സസ്, അവസരങ്ങൾ സൃഷ്ടിക്കുന്നവൻ്റെ പേരാണ്. അതിനാദ്യം വേണ്ടത് ബ്രോഡ് മൈൻഡാണ്. Create a broad mind. Thank you. This is me, Casac Benjali. If you haven't subscribed our channel yet, please don't forget to subscribe too, because you will get a beautiful and massive and informative business and personal transformation videos in this channel. Thank you so much. This is me, Casac Benjali. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഒരു 360 degree ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? 365 എല്ലാ ദിവസവും രാവിലെ 4:30 മുതൽ 5:30 വരെ എൻ്റെ കൂടെ ജീവിക്കാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു അവസരമുണ്ട്. 10x ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം 2022 January 1 തുടങ്ങുന്നത്. 2022 December 31 വരെ നീണ്ടു നിൽക്കുന്ന, 365 നീണ്ടു നിൽക്കുന്ന, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഒരുപാട് ഓൺട്രപ്രണേഴ്സിനും അതുപോലെ തന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും വേണ്ട കഴിവുകൾ, 13 കഴിവുകൾ, നല്ല കുറേ ശീലങ്ങൾ, ചീത്തശീലങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നിങ്ങളെ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു കോഴ്സാണ്. സോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ജോയിൻ ഇൻ ദാറ്റ് കോഴ്സ്. കോഴ്സ് കോൾഡ് 10x ട്രാൻസ്ഫോർമേഷൻ. കൂടുതലറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഞാൻ കസാക് ബെഞ്ചാലി. താങ്ക് യു.